ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതി കറാച്ചിയിലെ ജിന ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ടേക്ക് ഓഫ് ചെയ്ത പാകിസ്ഥാൻ ഇൻ്റർനാഷണൽ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ് ടു സിക്സ് എയ്റ്റ് ഹിമാലയൻ മലനിരകളിൽ തകർന്നു വീഴുകയുണ്ടായി ക്രൂ ഉൾപ്പെടെ വിമാനത്തിലുണ്ടായിരുന്ന നൂറ്റി അറുപത്തി ഏഴ് യാത്രക്കാരും മരണപ്പെട്ടു ലാൻഡിങ്ങിനിടെയാണ് ഈ അപകടം സംഭവിച്ചത് എന്നാൽ ലാൻഡിങ്ങിൻ്റെ സമയത്ത് പാലിക്കേണ്ട എല്ലാ സേഫ്റ്റി നോംസും പൈലറ്റ്സ് പാലിച്ചിരുന്നു കാലാവസ്ഥയും വളരെ അനുകൂലമായിരുന്നു എയർക്രാഫ്റ്റിൽ യാതൊരു രീതിയിലുള്ള എമർജൻസി ഉണ്ടായതായിട്ടുള്ള ഇൻഫർമേഷൻ എ ടി സിക്ക് ലഭിച്ചതുമില്ല മെയ്ഡേ കോൾ ഒന്നും തന്നെ ഉണ്ടായതുമില്ല എങ്ങനെയാണ് ഈ വിമാനം അപകടത്തിൽപ്പെട്ടത് ഇന്നത്തെ വീഡിയോ പാകിസ്ഥാൻ ഇൻ്റർനാഷണൽ എയർലൈൻസ് ഫ്ലൈറ്റ് നമ്പർ ടു സിക്സ് എയ്റ്റിൻ്റേതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആവുമെന്ന് തന്നെ വിചാരിക്കുന്നു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ കാണാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതി പാകിസ്ഥാൻ ഇൻ്റർനാഷണൽ എയർലൈൻസ് ഫ്ലൈറ്റ് നമ്പർ ടു സിക്സ് എയ്റ്റ് കറച്ചിയിൽ നിന്നും ടേക്ക് ഓഫിന് പ്രിപ്പയർ ചെയ്യുകയാണ് പതിനാറ് വർഷം പഴക്കമുള്ള എയർ ബസ് ത്രീ ഹൺഡ്രഡ് എന്ന എയർക്രാഫ്റ്റ് ആണ് അന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നത് എയർക്രാഫ്റ്റിൽ പ്രത്യേകിച്ച് ഡിഫക്ട്സ് ഒന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല അന്നത്തെ വിമാനം ഓപ്പറേറ്റ് ചെയ്യുന്നത് ക്യാപ്റ്റൻ നാൽപ്പത്തി ഒൻപത് വയസ്സുള്ള ഇഫ്തഖാർ ജനോജയാണ് അദ്ദേഹത്തിന് ഏകദേശം പതിമൂവായിരത്തി ഇരുന്നൂറ് ഫ്ലൈങ് ആഴ്സിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട് അതിൽ കൂടുതലും ആറായിരം മണിക്കൂർ അദ്ദേഹം ഈ എയർബസിൽ തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന് കൂടെയുള്ള ഫസ്റ്റ് ഓഫീസർ മുപ്പത്തി എട്ട് വയസ്സുള്ള ഹസൻ അക്തറാണ് അദ്ദേഹത്തിനും ഏകദേശം അയ്യായിരത്തി എണ്ണൂറ് മണിക്കൂർ ഫ്ളൈയിങ് എക്സ്പീരിയൻസ് ഉണ്ട് അതിൽ രണ്ടായിരം മണിക്കൂർ കൂടുതൽ അദ്ദേഹം എയർ ബസ് ത്രീ ഹൺഡ്രഡ് തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് ഇവരെ കൂടാതെ രണ്ട് നല്ല എക്സ്പീരിയൻസുള്ള ഫ്ളൈറ്റ് എഞ്ചിനീയേഴ്സും ഈ എയർക്രാഫ്റ്റിൽ അന്ന് ഫ്ലൈ ചെയ്യുന്നുണ്ട് അതുകൂടാതെ എട്ട് ക്യാബിൻ ക്രൂ മെമ്പേഴ്സും നൂറ്റി അൻപത്തി അഞ്ച് യാത്രക്കാരും അപ്പോൾ ഇവരെല്ലാവരും ടൈമിന് തന്നെ എയർക്രാഫ്റ്റ് ബോർഡ് ചെയ്തു പ്രീ ഡിപ്പാർച്ചർ ചെക്ക്സ് എല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്തു ക്ലിയറൻസ് ലഭിച്ച ഉടനെ തന്നെ എയർക്രാഫ്റ്റ് പുഷ് ബാക്ക് ചെയ്ത് ടാക്സി വേയിലൂടെ റൺവേയിൽ എത്തി ടേക്ക് ഓഫ് ക്ലിയറൻസിന് വേണ്ടി വെയിറ്റ് ചെയ്ത എയർക്രാഫ്റ്റ് ഏകദേശം മൂന്ന് നാല് മിനിറ്റ് റൺവേയിൽ വെയിറ്റ് ചെയ്തു അതിനുശേഷം പതിനൊന്ന് പതിമൂന്നിനാണ് എയർക്രാഫ്റ്റ് കറാച്ചിയിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്യുന്നത് എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്ത സമയത്തോ അല്ലെങ്കിൽ ക്രൂസ് ഫേസിലോ ഒന്നും തന്നെ യാതൊരു പ്രശ്നങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല പാകിസ്ഥാനിലൂടെയും ഇന്ത്യയിലൂടെയും ഉള്ള എയർസ്പേസിലെ എ ടി സി കമ്മ്യൂണിക്കേഷൻ എല്ലാം തന്നെ വളരെ നോർമൽ ആയിരുന്നു കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഡിസെൻഡ് ചെയ്യുന്നതിനുള്ള ക്ലിയറൻസ് കൽക്കട്ട എ ടി സി നൽകുകയുണ്ടായി വളരെയധികം മലനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു എയർപോർട്ടാണ് കാഠ്മണ്ഡു എയർപോർട്ട് അതുകൊണ്ട് തന്നെ സ്റ്റെപ്പ് വൈസ് ആയിട്ടുള്ളൊരു ക്ലിയറൻസാണ് എ ടി സി കൊടുത്തത് ഏഴ് സ്റ്റെപ്പിൽ അയ്യായിരത്തി എണ്ണൂറ് ഉയരത്തിലേക്ക് എയർക്രാഫ്റ്റിന് ഡിസെൻഡ് ചെയ്ത് വരണം ഇതിനിടയ്ക്ക് കാഠ്മണ്ഡു എയർപോർട്ടിലെ കാലാവസ്ഥയെപ്പറ്റിയും എയർഫീൽഡിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ എല്ലാം തന്നെ പൈലറ്റ്സിന് എ ടി സി കൊടുക്കുകയുണ്ടായി ഈ സമയത്ത് എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുന്നത് പതിനയ്യായിരം ഉയരത്തിലാണ് എയർക്രാഫ്റ്റിൽ നിന്നും ആദ്യം ഡിസെൻഡ് ചെയ്യേണ്ടത് പതിനോരായിരത്തി അഞ്ഞൂറ് ഉയരത്തിലേക്കാണ് അപ്രോച്ച് ഡിലേ ഒന്നും തന്നെ അന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല കൂടാതെ എ ടി സി കൊടുത്ത നിർദ്ദേശങ്ങൾ എല്ലാം തന്നെ ഫസ്റ്റ് ഓഫീസർ അക്നോളജ് ചെയ്യുകയും അതിനനുസരിച്ച് എയർക്രാഫ്റ്റിൽ ചേഞ്ചസ് വരുത്തുകയും ചെയ്തു അങ്ങനെ പതിനൊന്നായിരത്തി അഞ്ഞൂറ് ഉയരത്തിൽ എത്തിയാൽ ഫ്രീക്വൻസി കാഠ്മണ്ഡു എയർപോർട്ടിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയും കാൽക്കട്ട എ ടി സി നിർദ്ദേശിച്ചിരുന്നു ഈ പതിനോരായിരത്തി അഞ്ഞൂറ് അടിയുരത്തിലെത്തി കഴിഞ്ഞാൽ അടുത്തത് ഡിസെൻഡ് ചെയ്യേണ്ടത് പതിനായിരം ഉയരത്തിലേക്കാണ് അങ്ങനെ പതിനായിരം അടിയുരത്തിലെത്തിയ പൈലറ്റ്സ് എ ടി സി ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കോണ്ടാക്റ്റ് ചെയ്തുകൊണ്ടിരുന്നു റൺവേ സീറോ ടു ആണ് ലാൻഡിങ്ങിന് വേണ്ടി എ ടി സി ക്ലിയറൻസ് ചെയ്തു കൊടുത്തത് അങ്ങനെ ഏഴ് സ്റ്റെപ്പായിട്ട് ഡിസെൻഡ് ചെയ്ത് അയ്യായിരത്തി എണ്ണൂറ് അടി ഉയരത്തിൽ എത്തിയതിനു ശേഷമായിരിക്കും എ ടി സി ലാൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ക്ലിയ ക്ലിയറൻസ് കൊടുക്കുന്നത് എന്നാൽ രണ്ട് പൈലറ്റും ഈ ഡിസെൻഡ് ചെയ്ത ഏറ്റവും ആദ്യത്തെ ഡിസെൻഡിൽ തന്നെ വളരെ വലിയൊരു മിസ്റ്റേക്ക് ചെയ്തിരുന്നു അത് രണ്ടുപേരും തിരിച്ചറിഞ്ഞില്ല അതുമാത്രമല്ല എ ടി സിക്കും അത് തിരിച്ചറിയാനുള്ള ഉണ്ടായിരുന്നില്ല കാരണം അന്ന് ഗ്രൗണ്ട് റഡാർ സിസ്റ്റം കാഠ്മണ്ഡു എയർപോർട്ടിൽ അവൈലബിൾ അല്ല ഇനി എന്താണ് പൈലറ്റ്സ് ചെയ്ത മിസ്റ്റേക്ക് പൈലറ്റ്സിനോട് പറഞ്ഞതിലും ഒരു സ്റ്റെപ്പ് നേരത്തെ ആയിരുന്നു പൈലറ്റ്സ് ഡിസെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് അത് അവർക്ക് മനസ്സിലായില്ലെന്ന് മാത്രമല്ല അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു അങ്ങനെ ഡിസെൻഡ് ചെയ്തു വന്ന എയർക്രാഫ്റ്റില് പൈലറ്റ്സോ എ ടി സിയോ ഈ മിസ്റ്റേക്ക് തിരിച്ചറിയുകയും ചെയ്തില്ല എയർക്രാഫ്റ്റ് ഒൻപതിനായിരം ഉയരത്തിലേക്ക് ഫ്ലൈറ്റ് പ്ലാൻ അനുസരിച്ച് ഡിസെൻഡ് ചെയ്യണം എന്നാൽ ശരിക്കും ആ സമയത്ത് എയർക്രാഫ്റ്റ് ഉള്ളത് ഏഴായിരത്തി ഇരുന്നൂറ് ഉയരത്തിലായിരുന്നു അങ്ങനെ ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത് അടിയൂരത്തിലെത്തിയ സമയത്ത് വളരെ പെട്ടെന്നായിരുന്നു എയർക്രാഫ്റ്റ് ഹിമാലയൻ മലനിരകളിൽ ചെന്നിടിച്ചത് ഒരു രീതിയിലും ഇങ്ങനെ ഒരു അബദ്ധം പൈലറ്റ്സ് സ്വപ്നത്തിൽ പോലും കണക്ക് കൂട്ടിയിട്ടുണ്ടായിരിക്കില്ല റൺവേ സീറോ ടുവിൽ നിന്നും ഏകദേശം പതിനെട്ട് കിലോമീറ്റർ ദൂരം മാറിയാണ് എയർക്രാഫ്റ്റ് തകർന്നു വീണത് എല്ലാ യാത്രക്കാരും ഈ അപകടത്തിൽ മരണപ്പെടുകയും ചെയ്തു ഈ അപകടത്തിന് ശേഷം എങ്ങനെയാണ് ഈ അപകടം നടന്നത് എന്ന് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് അന്വേഷിക്കുകയുണ്ടായി ഇവർ നോക്കിയ സമയത്ത് എയർക്രാഫ്റ്റിൽ ലാൻഡിങ്ങിന് വേണ്ടി വരുന്ന സമയത്തുള്ള എല്ലാ സേഫ്റ്റി റെഗുലേഷൻസും പൈലറ്റ്സ് പാലിച്ചിരുന്നു കറക്റ്റായിട്ട് എ ടി സി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നു എന്നാൽ ഈ അപകടത്തിലെ പ്രധാന കാരണങ്ങൾ എന്താണ് എന്ന് പിന്നീട് ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് കണ്ടെത്താൻ സാധിക്കുകയുണ്ടായി ബ്ലാക്ക് ബോക്സിൽ നിന്നും ഒരുപാട് ഡേറ്റയൊന്നും ഡീകോഡ് ചെയ്ത് ലഭിച്ചില്ലെങ്കിൽ പോലും എയർക്രാഫ്റ്റ് ഡിസെൻഡ് ചെയ്തു വന്ന പാറ്റേൺ നോക്കിയ സമയത്താണ് ഇവർക്ക് പൈലറ്റ്സ് ചെയ്ത മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലായത് ഇൻവെസ്റ്റിഗേഷനിൽ ഏറ്റവും മെയിനായിട്ട് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് കണ്ടെത്തിയൊരു കാര്യമായിരുന്നു പാകിസ്ഥാൻ ഇൻ്റർനാഷണൽ എയർലൈൻസിൻ്റെ അപ്രോച്ച് ചാർട്സ് വായിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ളത് അതുമാത്രമല്ല ആ ചാർട്ട് പ്രോപ്പറായിട്ട് ക്ലിപ്പ് ചെയ്ത് വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഈ കോക്പിറ്റിനകത്ത് ഉണ്ടായിരുന്നില്ല എന്നാൽ അത് ക്ലിപ്പ് ചെയ്ത് വച്ചിരുന്ന സ്ഥലത്ത് ആ എയർക്രാഫ്റ്റിൻ്റെ ചാർട്ടിലെ പല ഭാഗങ്ങളും മിസ്സിങ്ങുമായിരുന്നു അതുമാത്രമല്ല ഗ്രൗണ്ട് പ്രോക്സിമിറ്റി വാർണിംഗ് സിസ്റ്റം ആ എയർക്രാഫ്റ്റിൽ പ്രവർത്തിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ എയർക്രാഫ്റ്റ് ഇത്രയും താഴെയാണ് ഡിസെൻഡ് ചെയ്ത് വരുന്നത് എന്നുള്ള ഒരു വോണിംഗ് പോലും കോക്പിറ്റിൽ വന്നതുമില്ല എന്നാൽ പൈലറ്റ്സിൻ്റെ ഹിസ്റ്ററി പരിശോധിച്ച സമയത്ത് പൈലറ്റ്സ് രണ്ടുപേരും ഫിസിക്കലി മെന്റലി അതുപോലെ മെഡിക്കലി ഫിറ്റ് ആയിരുന്നു എന്ന് ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് കണ്ടെത്താൻ സാധിച്ചു അതുപോലെ എ ടി സിന്റെ ഭാഗത്തു നിന്നും യാതൊരു മിസ്റ്റേക്കും അവർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല എ ടി സി ഡ്യൂട്ടിയിൽ എല്ലാവരും വാലിഡ് ലൈസൻസ് ഉള്ളവരായിരുന്നു അത് മാത്രമല്ല അവരെല്ലാവരും തന്നെ വളരെയധികം റെസ്റ്റ് എടുത്തതിന് ശേഷമായിരുന്നു ഡ്യൂട്ടിക്ക് വന്നത് ഈ വിമാനാപകടത്തിന്റെ പ്രധാന കാരണം പൈലറ്റ് എറർ തന്നെയായിരുന്നു എ ടി സി നിർദ്ദേശിച്ചത് അനുസരിച്ചിട്ടാണ് തങ്ങൾ ഡിസെൻഡ് ചെയ്തു വരുന്നത് എന്നാണ് പൈലറ്റ്സ് കരുതിയത് എന്നാൽ ആദ്യം ഡിസെൻഡ് ചെയ്ത സ്റ്റെപ്പിൽ തന്നെയായിരുന്നു അവർ മിസ്റ്റേക്ക് വരുത്തിയത് അതുകൊണ്ട് പിന്നീട് അവർ ചെയ്ത സ്റ്റെപ്പ് എല്ലാം റോങ് ആവുകയും എയർക്രാഫ്റ്റ് ഏകദേശം ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത് അടിയൂരത്തിൽ എത്തിയ സമയത്ത് ഹിമാലയൻ മലനിരകളിൽ ചെന്നിടിക്കുകയുമായിരുന്നു യാതൊരു രീതിയിലും ഇത് പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായതുകൊണ്ട് തന്നെ വോണിങ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ കോഷനോ ഒന്നും തന്നെ കോക്കറ്റിൽ വന്നതുമില്ല അതുകൊണ്ട് തന്നെ ഇത് പൈലറ്റ്സ് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യം തന്നെയായിരുന്നു ഈ വിമാനാപകടത്തിൽ നൂറ്റി യാത്രക്കാർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് അപ്പോൾ ഇതായിരുന്നു പാകിസ്ഥാൻ ഇൻ്റർനാഷണൽ എയർലൈൻസ് ഫ്ലൈറ്റ് നമ്പർ ടു സിക്സ് എയ്റ്റിൻ്റെ അപകട കാരണം ഇത് ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് പക്ഷേ അനിമേഷനോട് കൂടി ഇപ്പോൾ ഒന്നുകൂടെ ചെയ്തേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിരുന്നു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി കാണാം താങ്ക് സോ മച്ച് ബൈ